हेलो एवरी वन वंस अगेन वेलकम बैक टू माय यूट्यूब चैनल इन वीडियो निर्मी शेयर इमोशनली वीक एस्पेशली इन रिलेशनशिप और रिलेशनशिप നിലനിൽക്കുകയും പക്ഷേ വളരെ മെന്റലി അല്ലെങ്കിൽ ഇമോഷണലി വളരെ വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതിനെ കുറിച്ചാണ് പലപ്പോഴും ഇമോഷണലി വീക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വളരെ വീക്കായി മാറിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ആ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നമുക്ക് 24/7 സമയത്തും ആ പർട്ടിക്കുലർ വ്യക്തി നമ്മുടെ കൂടെ വേണം എല്ലാ കാര്യങ്ങൾക്കും വേണം ആ വ്യക്തി നമ്മളെ സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ആളുകൾ സോ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ആ വ്യക്തി നമ്മുടെ കൂടെ ഇല്ലാതാവുന്ന സമയത്ത് അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലൊക്കെ സെൽഫ് അസംഷൻസ് കൂടുകയും അല്ലെങ്കിൽ ഹാപ്പി ആകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കും മാറാറുണ്ട് പതുക്കെ പതുക്കെ അവർക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കും അത് എത്തിപ്പെടും സോ ഇമോഷണലി വീക്ക് ആവാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എസ്പെഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് നോക്കാം ഒന്നാമതായി ഇമോഷണലി വീക്ക് ആവുക എന്ന് പറയുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ സമയത്തും ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ലൈഫ് തന്നെ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് നേരം അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ മറികടക്കണമെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ് മാക്സിമം ഒരു 15 മിനിറ്റ്സ് അതല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും സ്വയം ഒറ്റയ്ക്ക് മറ്റുള്ള ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോണായാലും മറ്റ് ലാപ്ടോപ്പ് പോലുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് മറ്റൊരാളുടെ ഡിസ്ട്രാക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറയുന്ന സജഷൻസോ അഡ്വൈസോ ഒന്നും ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ ചിന്തകളും നിങ്ങളും മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് എന്താണ് നിങ്ങളുടെ വീക്ക് പോയിന്റുകൾ എന്തൊക്കെയാണ് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ടൈം അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ ഇൻട്രാക്ഷൻ ഇല്ലാതെ മറ്റുള്ള വസ്തുക്കളുടെയും പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നിങ്ങൾ ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആദ്യം ഇങ്ങനെ മെന്റലി വീക്കായ ആളുകൾക്ക് അല്ലെങ്കിൽ സ്ട്രോങ് അല്ലാത്ത ആളുകൾക്ക് ആദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഓവർ തിങ്കിങ് വരുമോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും പക്ഷെ ഒരുപാട് ടൈം ഒറ്റയ്ക്ക് ഇരിക്കണം എന്നല്ല പറയുന്നത് മാക്സിമം പോയാൽ ഒരു 15 മിനിറ്റ്സ് ഒക്കെയാണ് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് ഈ സമയത്ത് നിങ്ങളുടെ ചിന്തകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും സോ അങ്ങനെയുള്ള തോട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് തോട്ടുകളാണ് ആക്ച്വലി റൺ ചെയ്യുന്നത് അതിൽ ഏതൊക്കെയാണ് കഴമ്പുള്ള തോട്ടുകൾ അല്ലെങ്കിൽ ഒട്ടും തന്നെ വാലിഡ് അല്ലാത്ത തോട്ടുകൾ ഏതൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ടൈം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ മെൻ്റലി സ്ട്രോങ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ മെൻ്റലി സ്ട്രോങ് ആകണം ഇമോഷണലി സ്ട്രോങ് ആകണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു നിർമ്മിതി ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുക അതും മറ്റൊരാളുടെ സഹായമില്ലാതെ ആയിരിക്കണം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെല്ലാം സ്കില്ലുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അത് കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ കൺഫ്യൂഷനും ഉണ്ടായിരിക്കില്ല സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറുടെ സഹായമില്ലാതെ അവരോട് യാതൊരുവിധ അഡ്വൈസും ചോദിക്കാതെ നിങ്ങളുടെ സ്വന്തം ടാലൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മാത്രം എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് സ്വയം സൃഷ്ടിക്കുക സ്വയം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ഇത് എന്തിനാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വയം നിങ്ങൾക്ക് തന്നെ ഉത്തരം കണ്ടെത്താനും സാധിക്കും സോ രണ്ടാമതായി മറ്റൊരാളുടെ സഹായമില്ലാതെ എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണറുടെ സഹായമില്ലാതെ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക തേർഡ് പോയിന്റ് ഇങ്ങനെ പലപ്പോഴും ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങുന്നത് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് പലപ്പോഴും അപ്ഡേറ്റഡ് ആവാത്തതിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്
ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ജലസ് ഫീൽ ചെയ്യുകയും അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അങ്ങനെയാകും ഇങ്ങനെയാകും തുടങ്ങിയ അസംപ്ഷൻസ് കൂടുകയും ഓവർ തിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാനുള്ള സാധ്യതയും ഉണ്ട്. സോ ഇതിന് പരിഹാരമായി നിങ്ങളെ തന്നെ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായി ചെയ്യേണ്ട കാര്യം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുക്സ് റീഡ് ചെയ്യാം, എക്സസൈസ് ചെയ്യാം, മറ്റുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ സ്വയം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സോ മൂന്നാമതായി ഇമോഷണലി സ്ട്രോങ് ആവുന്നതിന് വേണ്ടിയിട്ട് സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യുക. ഫോർത്ത് വൺ, നമുക്ക് എല്ലാ ആളുകൾക്കും പലതരം പ്രശ്നങ്ങളായിരിക്കും. നിങ്ങൾ വളരെ ഡിപ്പെൻഡഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇങ്ങനെ ഇമോഷണലി വീക്ക് ആയ ആളുകൾക്ക് പൊതുവെ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. കാരണം അവരൊന്നും തന്നെ സ്വയം ചെയ്യുന്നില്ല, ട്രൈ പോലും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നാലാമതായി ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ തോട്ട് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാലാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ബോറടിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പലപ്പോഴും ഇങ്ങനെ സ്ട്രോങ് അല്ലാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ പാർട്ട്ണറെ സമീപിക്കും, എന്തെങ്കിലും കാര്യം ചെയ്യുക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യും. പകരം നിങ്ങൾക്ക് ആ ബോറടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് സ്വയം എന്ത് ചെയ്യാം എന്നൊരിക്കലും ചിന്തിക്കുകയില്ല. സോ ഇങ്ങനെ ഇമോഷണലി കുറച്ചുകൂടി ബോൾഡ് ആകണം അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആകണം എന്നുണ്ടെങ്കിൽ ബോറടിക്കുന്ന സമയത്ത് അത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. നിങ്ങൾക്ക് ഒറ്റയ്ക്കായി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾക്ക് വേദനിച്ചു, ഹേർട്ടായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ സ്വയം കംഫർട്ടാക്കാൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ജലസ് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ആ പാർട്ട്ണറെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ പെട്ടെന്ന് ജലസ് ഒക്കെ ഫീൽ ചെയ്യും. അസൂയ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയ രീതിയിലുള്ളതായിരിക്കാം. എന്നാലും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളെ ഒരാൾ സമാധാനിപ്പിക്കും എന്ന ചിന്ത വളരെ ഒരു തെറ്റിദ്ധാരണയാണ്. അത് പലപ്പോഴും നിങ്ങളുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങളടുത്ത് പെരുമാറുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യത്തിന് ജലസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സ്വയം നിങ്ങൾ തന്നെ കംഫർട്ടാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പ്രോബ്ലംസിന് നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് തന്നെ നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുക. എന്ത് പ്രോബ്ലം നിങ്ങളുടെ നേരെ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തേക്ക് ചെല്ലാതെ സ്വയം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നാലാമതായി റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് മെന്റലി സ്ട്രോങ് ആകണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം. അഞ്ചാമതായി, എല്ലാ കാര്യങ്ങൾക്കും കംപ്ലൈനിങ് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളുടെയും നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കണം. ഒരുപക്ഷെ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ പേഴ്സണലി ഡിപ്പെൻഡ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, ഒരുപക്ഷെ നിങ്ങൾ പ്ലാനിങ്ങിന് നേരെ വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരിലേക്ക് ആ ഒരു ബ്ലെയിം കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇങ്ങനെയുള്ള കാര്യം മാറ്റിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതോ നിങ്ങൾ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി 100% സ്വയം ഏറ്റെടുക്കാൻ കൂടി ശ്രമിക്കണം. ഫൈനലി, ഇമോഷണലി സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്നൊരു മെന്റാലിറ്റിയോട് കൂടിയിട്ട് സ്വയം ഹെൽപ്പ് ചെയ്യാതെ ആ ഒരു കാര്യത്തിനെ ഗിവപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം, എന്നാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കാത്തു നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവർ വരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും പലപ്പോഴും ഇങ്ങനെ വളരെ വീക്കായിട്ടുള്ള വ്യക്തികൾ നിലകൊള്ളുന്നത്. സോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതും മാറുക അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇമോഷണലി അല്ലെങ്കിൽ മെന്റലി സ്ട്രോങ് ആവുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട അവസാനത്തെ കാര്യം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, ഞാൻ ഇമോഷണലി വളരെ വീക്കായിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിനായി ഇത്രയും കാര്യങ്ങൾ പരിശീലിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രാക്ടിക്കലായി ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം സംഭവിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇത്രത്തോളം വളരെ സ്ട്രോങ് അല്ല അല്ലെങ്കിൽ വളരെ ഇമോഷണലി ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് വളരെ ഡിപ്പെൻഡ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.